മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ കുട്ടികളിലെ ഭാഷാപരമായ കഴിവുകൾ കണ്ടെത്തുകയും വിവിധ ഭാഷകളിലെ പ്രാവീണ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതികൾ ശ്രദ്ധേയമാവുന്നു. എത്രയും പ്രിയപ്പെട്ട എന്ന പേരിലാണ് വിവിധ ഘട്ടങ്ങളിലായി പദ്ധതി നടപ്പിലാക്കുന്നത്. പാഠ്യേതര പ്രവർത്തനങ്ങളെയും പഠന പ്രവർത്തനങ്ങളായി മാറ്റിയെടുക്കാനുള്ള ശ്രമവും പുതിയ പദ്ധതിക്കുണ്ട്. സമൂഹത്തിലെ വിവിധ കോണുകളിലുള്ളവർക്ക് കത്തയക്കുന്ന പരിപാടിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായപ്പോൾ തന്നെ സംസ്ഥാന തലത്തിൽ ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞിരുന്നു. ഒന്നാം ഘട്ടത്തിൽ മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾ എഴുതിയ കത്തുകൾക്ക് മന്ത്രിമാരടക്കമുള്ളവരുടെ മറുപടി സ്കൂളിൽ എത്തിത്തുടങ്ങി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിൻ്റെ ഈ പരിപാടിയെ പ്രകീർത്തിച്ചുകൊണ്ടും അഞ്ചാം ക്ലാസ്സുകാരി ഇസയെ അഭിനന്ദിച്ചുകൊണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതും കുട്ടികൾക്ക് വലിയ ആവേശമായി. ധനകാര്യ വകുപ്പ് മന്ത്രി ടി എൻ ബാലഗോപാൽ, വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ എന്നിവരും കത്തുകളയച്ച ഓരോ കുട്ടികൾക്കും മറുപടി അയച്ചുകൊണ്ടാണ് പ്രതികരണം വ്യക്തമാക്കിയത്. എഴുത്തുകാരായ ശ്രീചിത്രൻ, മുക്കമ്പാസി, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പി ഗിരീഷ് കുമാർ എന്നിവരുടെ മറുപടി കത്തുകളും കുട്ടികളെ തേടി എത്തിക്കഴിഞ്ഞു. നാല് ഘട്ടങ്ങളിലായി 4000 കത്തുകൾ എഴുതുന്ന ഈ പരിപാടിയുടെ ഒന്നാം ഘട്ടത്തിൽ 1000 കത്തുകൾ ഇതിനകം എഴുതി കഴിഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ മാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ച് മറുപടി കാർഡുകൾ സഹിതം കുട്ടികൾ നാട്ടിലെ പ്രമുഖരായ വ്യക്തികൾക്ക് തങ്ങളുടെ വീടുകളിൽ നിന്ന് കത്തെഴുതുകയാണ്. മൂന്നാം ഘട്ടത്തിൽ കുട്ടികളുടെ സർഗാത്മക കത്തെഴുത്താണ് നടത്തുന്നത്. കുട്ടികൾ വായിച്ച പുസ്തകം, സിനിമ, അങ്ങനെ സർഗാത്മകമായി എഴുതാൻ സാധിക്കുന്ന ജീവിതത്തിലെ സന്ദർഭങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ഘട്ടം പൂർത്തിയാവുക. തുടർന്ന് നാലാം ഘട്ടത്തിൽ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് കുട്ടി ഇമെയിൽ അയക്കാനും ഇ റൈറ്റിംഗ് മുതലായവയിൽ മികവും നേടാനും പ്രാപ്തനാവുന്നു. അപ്പോൾ എത്രയും പ്രിയപ്പെട്ട എന്ന പേരിൽ മണാശ്ശേരി സ്കൂളിൻ്റെ ഒരു പുതിയൊരു പദ്ധതിയാണ് ഈ വർഷത്തെ. ഇപ്പോൾ 4 ഘട്ടങ്ങളിലായിട്ട് 4000 കത്തുകളാണ് കുട്ടികൾ എഴുതുന്നത്. ഒന്നാം ഘട്ടത്തിൽ നമ്മൾ കേരളത്തിലുള്ള പ്രമുഖർ, സാംസ്കാരിക പ്രവർത്തകർക്ക് നമ്മൾ കത്തുകൾ എഴുതി. അപ്പോൾ അതിൽ നിന്ന് രണ്ടാം ഘട്ടത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിൽ നമ്മൾ കുട്ടികളുടെ ചുറ്റുപാടുള്ള നാട്ടുകാർക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെയാണ് കത്തുകൾ എഴുതുന്നത്. അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ എഴുതിയ കത്തുകൾക്ക് മറുപടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എഴുതിയ കത്തിൻ്റെ മറുപടി പോസ്റ്റ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയും കുട്ടികളെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കുട്ടികൾക്ക് ഭയങ്കര പ്രചോദനമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ രണ്ടാം ഘട്ടത്തിൽ കുട്ടികൾ വളരെ ആവേശത്തോടെയാണ് രണ്ടാം ഘട്ടത്തിൽ കുട്ടികൾ കത്തുകൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികൾ രണ്ടാം ഘട്ടത്തിൽ 1000 കത്തുകൾ എഴുതി. കുട്ടികൾ സ്വന്തമായിട്ട് തന്നെ പോസ്റ്റ് ഓഫീസിൽ പോയി കത്തുകൾ ഇടുകയുണ്ടായി. അപ്പോൾ ആദ്യമായിട്ടാണ് കുട്ടികൾക്ക് ഇങ്ങനൊരു അനുഭവം കിട്ടുന്നത്. നമ്മൾ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഇങ്ങനൊരു കത്തെഴുത്ത് എന്നുള്ളത് നമുക്കറിയാം, നഷ്ടപ്പെട്ടു പോയ പണ്ട് കാലത്ത് ഞങ്ങളുടെ കാലഘട്ടത്തിലേക്ക് എഴുതിയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കത്തെഴുത്തിൻ്റെ പുതിയ അനുഭവമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വീണ്ടെടുക്കുകയും കുട്ടികൾക്ക് എഴുത്തും വായനയൊക്കെ നന്നാക്കുകയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നമ്മൾ കുട്ടികളെല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ഈ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും മൂന്നാം ഘട്ടത്തിൽ അടുത്ത മൂന്നാം ഘട്ടം വരുന്നുണ്ട്. നാലാം ഘട്ടത്തിൽ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഒരു കുട്ടി ഒരു ഇമെയിൽ അയക്കുക എന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ ആശയവിനിമയം കൂടി അതിലേക്ക് എത്തിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കുട്ടികൾ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, കുട്ടികൾ അവരുടെ കത്തെഴുതുന്ന ആളുകളോട് ചോദിക്കാനുള്ള കാര്യങ്ങളും അതുപോലെ സ്കൂളിലെ വിശേഷങ്ങളും ഒക്കെയാണ് കുട്ടികൾ ഈ കത്തിലൂടെ പങ്കിട്ടത്. വളരെ ആവേശത്തോടെ തന്നെയാണ് കുട്ടികൾ ഈ കത്തെഴുത്ത് അതിന് കണ്ടിട്ടുള്ളത്. അപ്പോൾ അധ്യാപകരും എല്ലാവരും നല്ല പൂർണ്ണ പിന്തുണ കൊടുക്കുന്നുണ്ട്. രക്ഷിതാക്കളും എല്ലാവരും പൂർണ്ണ പിന്തുണ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇന്നിവിടെ എത്രയും പ്രിയപ്പെട്ട എന്ന് പറയുന്ന പരിപാടിയുടെ രണ്ടാം ഘട്ടമായിരുന്നു നടന്നത്. 1000 വീടുകളിലേക്ക് 1000 കത്തുകൾ. ഒന്നാം ഘട്ടത്തിൽ ഞങ്ങൾ കേരളത്തിലുള്ള പ്രമുഖർക്കുമാണ് കത്ത് അയച്ചത്. രണ്ടാം ഘട്ടത്തിൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അയക്കാം, ഫ്രണ്ട്സ്, പിന്നെ കുടുംബക്കാർ, ഇവർക്കൊക്കെ നമുക്ക് അയക്കാം. പരിപാടിയുടെ ലക്ഷ്യം എന്നത് കുട്ടികളുടെ വായന, പിന്നെ എഴുത്ത്, ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പം നല്ലൊരു അനുഭവമായിരുന്നു. ഞങ്ങളെല്ലാവരും ഇപ്പം പോസ്റ്റ് ചെയ്ത് വരുന്ന വഴിയാണ്. വളരെ നല്ല, ആദ്യമായിട്ടാണ് കത്തുകളൊക്കെ ഒന്ന് എഴുതുന്നതും പോസ്റ്റ് ചെയ്യുന്നതൊക്കെ. നല്ല എഴുത്ത് കണ്ടും കേട്ടും എഴുതിയും ഭാഷാ പരിപോഷണം സാധ്യമാവുന്ന വിദ്യാലയത്തിൻ്റെ കോവിഡ് കാലത്തെ തനത് പഠന പ്രവർത്തനം കൂടിയാണിത്. കോവിഡ് മഹാമാരി കാലത്ത് കുട്ടികൾ നേരിട്ട പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് എഴുത്ത് ശരിയാവുന്നില്ല എന്നത്. ഈ പ്രശ്നത്തെ മറികടക്കാനുള്ള ശ്രമം കൂടിയാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഈ പരിപാടി. നേരത്തെയും നിരവധി വ്യത്യസ്തമാർന്ന പദ്ധതികൾ നടപ്പാക്കി മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂൾ ശ്രദ്ധേയമായിരുന്നു. സി ടി വി പ്രാദേശിക വാർത്ത,